നിർമ്മാണം പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ തകർന്ന കല്ലേരി കൊണാറമ്പ റോഡ് പ്രവൃത്തി വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. സമരം മുസ്ലിം ലീഗ് കുന്ദമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മൂസ മൗലവി ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കുകയും ഒരു മാസം തികയുന്നതിന് മുമ്പേ തകരുകയും ചെയ്ത കല്ലേരി കൊണാറമ്പ റോഡ് പ്രവൃത്തി ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പെരുവേൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. നിർമ്മാണം പൂർത്തിയായ ശേഷം 2 തവണ റോഡ് തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി പ്രവൃത്തി നടക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. സ്ഥലം MLAക്കും PWD ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. റോഡ് അടർന്നു പോവുകയും അരികു താഴ്ന്നു പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. റോഡിൻ്റെയും കലുങ്കിൻ്റെയും നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചവരെ വികസന വിരോധികളാക്കാനാണ് അധികൃതർ ശ്രമിച്ചതെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. ഉപരോധ സമരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ മൂസ മൗലവി ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഓവുചാല് കീറലാണെങ്കിൽ ഇവിടെ റോഡിന്റെ മുകളിൽ ഡ്രെയിനേജ് അതായത് ഓവുചാല് പൊന്തിച്ചുണ്ടാക്കാതെ അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ആ ഡ്രെയിനേജിലേക്ക് പോകില്ല. ആ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുള്ളത് കരാറുകാരന് വേണ്ടിയാണ്. ഈ കോൺക്രീറ്റ് പണിയാണ്, അതുപോലെ തന്നെ മണ്ണ് ഫില്ല് ചെയ്യലാണ് കരാറുകാരുടെ ലാഭമുള്ള പണി. സത്യത്തിൽ ഈ റോഡിൻ്റെ ₹1 കോടി ഈ റോഡിന് ചെലവാക്കിയിട്ട് സർക്കാർ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളത് എഞ്ചിനീയർമാരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളതാണ്. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് യാസർ അറാഫത്ത് പൂവാട്ടുപറമ്പ് അധ്യക്ഷനായി, സലീം കുറ്റിക്കാട്ടൂർ, മുഹമ്മദ് കോയ കായലം, ഉനൈസ് പെരുവയൽ, ഹാരിസ് പെരിങ്ങളം, സാബിത്ത് പെരുവയൽ, മഷ്റൂം വെള്ളിപ്പറമ്പ്, ഫസൽ മുണ്ടോട്ട്, സൈഫുദ്ദീൻ പെരുവയൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.